ഹലോ, വെൽക്കം ബാക്ക് ടു അമ്മി മലബാർ. ഇന്ന് നമ്മൾ 1 kg വെയിറ്റ് വരുന്ന ഒരു അടിപൊളി കുൽഫി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിത് ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കും. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് ഒരു കുൽഫി കേക്ക് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം ഒരു അരിപ്പയിലേക്ക് 1 cup അളവിൽ മൈദാ മാവും 1 teaspoon അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് ഒരു വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറെടുക്കുക. അതിലേക്ക് 1¼ cup അളവിൽ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമുക്ക് പൊടിച്ചിട്ട് മാറ്റിവെക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ പഞ്ചസാരയുടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മളൊരു കേക്ക് ചെയ്തെടുക്കുമ്പോൾ ആദ്യമേ ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കൊരു ബൗളിൽ 4 muttas എടുക്കുക. അതിലേക്ക് 1½ teaspoon അളവിൽ വാനില എസൻസും കൂടി ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതൊന്ന് ബീറ്റ് ചെയ്ത് വന്നാൽ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ല ക്രീമി ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആദ്യം അരിച്ചെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ആ വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ 2-3 തവണ അരിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കിത് ക്രീമി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര 1 തവണയായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യാതെ ഇതുപോലെ കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് വേണം നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഹൈ സ്പീഡിൽ ഇട്ടിരുന്നാൽ മതിയാവും. മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റായി വന്നാൽ ഇതിലേക്ക് 1 tbsp അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2-3 തവണയായിട്ട് ചേർക്കുക, 1 തവണയായിട്ട് ചേർക്കരുത്. പിന്നെ ഞാനിപ്പോൾ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് ഇത് മിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ സ്പാറ്റൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതേ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ബീറ്റർ ഓഫ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ സ്പാറ്റൽ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ 7-inch ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. താഴെ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്നങ്ങ് റൺ ചെയ്ത് കൊടുക്കണം. അതിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ഒരു കേക്കിൻ്റെ ബാറ്ററിൽ നമ്മൾ പാല് ചേർത്തിട്ടില്ല. പാല് ചേർക്കാതെയുള്ള കേക്കിൻ്റെ ടെക്സ്ചർ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചേർക്കാത്തത്. ഇനി നമുക്കിത് പ്രീഹീറ്റ് ചെയ്ത് ഓവനിൽ വെച്ചിട്ട് 35 minutes ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. 10 minutes മുമ്പ് ഓവന് പ്രീഹീറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ വെക്കേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ കേക്കിലേക്കുള്ള ഒരു ഫില്ലിംഗ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു 1 kg കേക്കിനായിട്ട് നമുക്ക് 1 cup അളവിൽ പാല് മതി കേട്ടോ. ഞാനിത് കുൽഫി പുഡിംഗ് കൂടി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആ റെസിപ്പി, കുൽഫി പുഡിങ്ങിൻ്റെ റെസിപ്പി ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതിലേക്ക് ഈ ഒരു 1 kg കേക്കിനാണെങ്കിൽ നിങ്ങൾക്ക് 1 cup പാല് മതിയാവും. എന്നിട്ട് നമ്മൾ ഈ പാല് നന്നായിട്ട് തിളപ്പിച്ചിട്ട് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ 1 cup ചേർക്കുകയാണെങ്കിൽ 1/2 cup ആവുന്നത് വരെ തിളപ്പിച്ച് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തിളച്ച് വന്ന് തുടങ്ങിയാൽ ഇതിലേക്ക് ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മുടെ കുൽഫിയുടെ മെയിൻ ഫ്ലേവറായിട്ടുള്ള ഏലക്ക കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇലയ്ക്കും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കണം. ഞാൻ ബദാമും പിസ്തയും പൊടിച്ചെടുത്തതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് എടുക്കുക. അതായത് പാല് നന്നായിട്ട് വറ്റി വരണം. അപ്പോൾ ഏലക്കയുടെ ഫ്ലേവറെല്ലാം പാലിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആ ഏലക്കയെല്ലാം നമുക്ക് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മൈദാ മാവ് ഇപ്പോൾ നിങ്ങൾ 1 cup എടുക്കുന്നതെങ്കിൽ 1/2 teaspoon അളവിൽ മൈദാമാവ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇത് കട്ട പിടിച്ച് പോകും. അപ്പോൾ മൈദ കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് തിക്കായിട്ട് കിട്ടും. അപ്പോൾ 2 cup ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 1 teaspoon അളവിൽ മൈദ ചേർക്കുക. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ 1 kg കേക്ക് ചെയ്തെടുക്കാനാണെങ്കിൽ 1/2 teaspoon അളവിൽ മൈദ ചേർത്ത് കൊടുക്കുക. അത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ കുൽഫിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് മതിയാവും. ഇനി ഇത് ചൂടൊക്കെ മാറിക്കഴിഞ്ഞാൽ നന്നായിട്ട് തിക്കായിട്ട് വരും. ഈ ഒരു കൺസിസ്റ്റൻസി ആയാലും നമുക്കിതിൽ നിന്ന് മാറ്റാം. കുൽഫിൻ്റെ മിക്സ് മാറ്റി വെച്ചിട്ടുണ്ട് ചൂട് മാറാനായിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ 1 kg കേക്കിനായിട്ട് നമുക്ക് 1 cup അളവിൽ ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രീം ബീറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. യമ്മി മലബാർ വിപ്പിംഗ് ക്രീം എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാനായിട്ട് പറ്റും.
ഇനി നമുക്ക് നമ്മുടെ കേക്ക് കുക്കായി നോക്കാം. അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മിൽക്ക് ചേർക്കാത്ത ഈ കേക്കിൻ്റെ ടെക്സ്ചർ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഒന്നും കൂടി ഇത്തിരി തിക്കായിട്ട് തോന്നും, അതായത് നമ്മളിങ്ങനെ പൊടിഞ്ഞ് വരാത്ത പോലെ തോന്നും. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു ഷീറ്റ് നമുക്ക് എടുത്ത് മാറ്റാം. ആ ഒരു സ്കിന്ന് പോലെ ഉണ്ടാകും, അത് നമുക്ക് എടുത്ത് മാറ്റാം. എന്നിട്ട് കേക്ക് നമുക്കിവിടെ 4 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റണം. ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച ഒരല്പം ക്രീം വേറൊരു ബൗളിലാക്കി എടുക്കുക. അതിലേക്ക് നമ്മൾ ആദ്യം ചെയ്തു വെച്ച കുൽഫിൻ്റെ മിക്സും കൂടി ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ കുൽഫിൻ്റെ മിക്സ് മുഴുവനായിട്ട് ചൂട് മാറിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് അസംബിൾ ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിനായിട്ടൊരു കേക്ക് ബോർഡ് എടുക്കുക. അതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കണം. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഷുഗർ സിറപ്പോണ് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ 1 കപ്പ് അളവിൽ പാലും 1/2 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടിയിട്ട് മിക്സ് ചെയ്തെടുത്തതാണ് നമ്മുടെ ഈ ഒരു ഷുഗർ സിറപ്പ്. അത് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന ക്രീം നമ്മൾ ആ കുൽഫി മിക്സ് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ആ ഒരു ക്രീമാണ്, മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ക്രീമാണ് നമ്മൾ ലെയറിലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും കുൽഫി കേക്ക് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ക്രീമിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്കിനി കേക്കിലേക്ക് ക്രീം വെച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഫസ്റ്റ് ലെയറിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ശേഷം 1-2 ടേബിൾ സ്പൂൺ അളവിൽ കുൽഫിൻ്റെ ആ ഒരു മിക്സ് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇതേപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ലെയറെല്ലാം അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പിൽ ഏലക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് പറയാൻ മറന്നുപോയി. അപ്പോൾ ഏലക്കൻ്റെ ആ ഒരു സീഡാണ് ഇങ്ങനെ ഇടയ്ക്ക് നമ്മൾ വെറ്റ് ചെയ്യുമ്പോൾ വരുന്നത്, അത് നമ്മൾ അങ്ങ് എടുത്ത് മാറ്റണം. അപ്പോൾ ഇത് നമ്മുടെ കേക്കോടെ മുഴുവനായിട്ട് ക്രം കോട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷമാണ് മെയിൻ ആയിട്ടുള്ള കോട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കേക്ക് ഇവിടെ പുറത്തേക്ക് എടുത്തിട്ട് മെയിൻ ആയിട്ടുള്ള കോട്ടിങ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീമിൽ ഒരല്പം യെല്ലോ ഫുഡ് കളർ ചേർത്തിട്ടുണ്ട് കേട്ടോ, അതാണ് ഈ ഒരു കളർ. ഈ ഒരു കളറാകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ആ ഒരു കുൽഫിൻ്റെ ചെറുതായിട്ടൊരു ടച്ചും വരും. ഓവറായിട്ട് യെല്ലോ കളർ കൊടുക്കരുത്, വളരെ ലൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡ് കൊടുത്താൽ മതി. കേക്ക് കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കേക്ക് ബോർഡെല്ലാം ഒരു ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ അങ്ങ് ക്ലീൻ ചെയ്തെടുക്കണം. ശേഷം പാലറ്റ് നൈഫ് ഒരല്പം വെള്ളത്തിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതേപോലെ പാലറ്റ് നൈഫ് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ 2-3 വീഡിയോസിൽ ഈ ഒരു ഡിസൈൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ കേക്ക് ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. സൈഡിൽ ഒരല്പം പിസ്ത പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരല്പം ക്രീം ഇതുപോലെ റോസെറ്റ് ഫ്ലവറിൻ്റെ നോസിൽ വെച്ചിട്ട് ഇതേപോലെ അങ്ങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ നോസിൽ നമ്പറില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ഒരല്പം യെല്ലോ ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫോണ്ടൻ്റ് വെച്ചിട്ട് സെൻറ്ററിൽ പേരും എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 1 kg വെയിറ്റ് വരുന്ന അടിപൊളി ടേസ്റ്റുള്ള ഈ ഒരു കേക്ക് നിങ്ങൾ ചെയ്തെടുക്കാതെ പോകരുത്, അത്ര അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ഒരു റെസിപ്പി ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID അമ്മയും മലബാറും തന്നെയാണ്. അപ്പോൾ ഇനി അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.